വീണാം ഇരിഞ്ഞാലക്കുട ബിഷപ്സ് ഹൗസിലേക്കാണ് വൈദികരും വിശ്വാസികളും പ്രതിഷേധ റാലിയുമായി പുറപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ ബിഷപ്സ് ഹൗസിന് മുന്നിൽ അവർ പ്രതിഷേധ ധർണ നടത്തുകയാണ്. നിലവിൽ ജനാഭിമുഖ കുർബാന തുടരണം എന്നുള്ളതാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ബിഷപ്പിനെ നേരിട്ട് കണ്ട് നിവേദനം നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വിശ്വാസികളും വൈദികരും ഇവിടെ എത്തിയത്. പക്ഷേ ഇരിങ്ങാലക്കുട ബിഷപ്പ്മാർ പോളി കണ്ണുകാടാൻ ഇവിടെ സ്ഥലത്തില്ല, അതുകൊണ്ട് അവർ ബിഷപ്പിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പ്ലക്കാർഡുകൾ മേന്തി ജനാഭിമുഖ കുർബാന തുടരണം എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഒരു വിഭാഗം വിശ്വാസികളും വൈദികരും ഇവിടെ ആസ്ഥാനത്ത് ഇരിങ്ങാലക്കുട രൂപത ആസ്ഥാനത്ത് പ്രതിഷേധവുമായി വന്നിട്ടുള്ളത്. ഇരിങ്ങാലക്കുട കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് റാലി പുറപ്പെട്ട് രൂപത ആസ്ഥാനത്തേക്ക് വരികയാണുണ്ടായത്. ഇവിടെ ഇപ്പോൾ വിശ്വാസികളും വൈദികരും കൂടി നിന്ന് ഇപ്പോൾ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അവരുടെ അവർ കയ്യിലേന്തിയ പ്ലക്കാർഡുകളെല്ലാം തന്നെ ഈ ജനാഭിമുഖ കുർബാന തുടരണം എന്നുള്ള ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളതാണ് അവർ ഉയർത്തിക്കാണിക്കുന്നത്. സിനഡ് എടുത്ത തീരുമാനം ശരിയല്ല, അത് തിരുത്തണം എന്നുള്ളതാണ് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ, ഇപ്പോൾ ഈ പ്രതിഷേധ റാലിക്കൊപ്പം തന്നെ ഏത് തരത്തിലാണ് അവരുടെ ഈ ഒരു ആവശ്യം അവർ കൂടുതലായി ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്? വീണ, പാരമ്പര്യമായി ഒരു ദീർഘകാലമായി തുടരുന്ന ഒരു കുർബാന രീതിയാണ് സിറോ മലബാർ സഭയിൽ ദേവാലയങ്ങളിൽ വരുന്നത്. ആ ഒരു കുർബാന അർപ്പിക്കുന്നത് ജനാഭിമുഖമായല്ല, അൾസാരയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കണം എന്നുള്ളതാണ് നവംബർ 28 മുതൽ സിനഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം, നടപ്പിലാക്കാൻ പോകുന്ന ഒരു തീരുമാനം. ഇത് വിശ്വാസികളെയും വൈദികരെയും ഇതിൽ പല തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് വൈദികർക്കാണ് കൂടുതൽ എതിരഭിപ്രായങ്ങളുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ ഒരു പ്രതിഷേധം, വൈദികരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ വിശ്വാസികളെ കൂടി പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഓരോ ഇടവകയിൽ നിന്നും 136 ഇടവക ദേവാലയങ്ങളാണുള്ളത്. ഈ 136 ഇടങ്ങളിൽ നിന്നും ചുരുക്കം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം വൈദികരും വിശ്വാസം കൂടി നടത്തുന്നത്. അപ്പോൾ നവംബർ 28 മുതൽ സിനഡ് തീരുമാനപ്രകാരം ജനാഭിമുഖ കുർബാന നിർത്തുകയും അൾസാരയ്ക്ക് അഭിമുഖമായി നിന്നുകൊണ്ടുള്ള കുർബാന തുടങ്ങുകയും ചെയ്യുമ്പോൾ അത് ഇത്രയും കാലം അനുഷ്ഠിച്ചു പോന്നിട്ടുള്ള കുർബാന രീതിയെ തകിടം മറിക്കുന്നതാണ് എന്നുള്ളതാണ് വൈദികരും വിശ്വാസികളും പറയുന്നത്. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു വിസമ്മത പ്രകടനം കൂടിയാണിത്. പ്രത്യേകിച്ച് രൂപത തലപ്പത്തുള്ളവരും ഒപ്പം സഭ പിതാക്കന്മാരും എല്ലാം തന്നെ ഈ വിശ്വാസികളുടെയും വൈദികരുടെയും ഈ ഒരു വികാരം ഉൾക്കൊള്ളണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ പ്രതിഷേധത്തിലൂടെ കാണുന്നത്. ശരി ശരി.